ജീവൻ വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ കേരളം വിട്ടോളൂ. നാളെ മുതൽ അവൻ കണ്ണു തുറക്കുന്നുണ്ട്. പിന്നെ പിഴയോട് പിഴയായിരിക്കും. നിന്ന് തിരിയാനോ ഒന്ന് വണ്ടി അനക്കാനോ ഉള്ള സമയം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ വിട്ടോളൂ. സംസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുള്ള 726 AI ക്യാമറകൾ കണ്ടെത്തുന്ന ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് നാളെ മുതൽ പിഴ ഈടാക്കും. അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സാങ്കേതിക കമ്മിറ്റി ക്യാമറകളുടെ പ്രവർത്തനം തുടങ്ങുന്നതിൽ അപാകതയില്ല എന്ന് കാട്ടി ഇന്നലെ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇരുചക്ര വാഹനത്തിൽ മുതിർന്ന രണ്ട് പേർക്കൊപ്പം ഒരു കുട്ടി കൂടി യാത്ര ചെയ്താൽ പിഴ ഈടാക്കേണ്ടതില്ല എന്ന് ഗതാഗത വകുപ്പ് നേരത്തെ തീരുമാനിച്ചിരുന്നു. അഴിമതി ആരോപണം വിവാദമായിരിക്കെ കുട്ടികളുമൊത്തുള്ള യാത്രയ്ക്ക് പിഴ ഈടാക്കിയാൽ ജനരോക്ഷം ഉയരുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ പിൻവാങ്ങൽ എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇരുചക്ര വാഹനങ്ങളിൽ 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ കൂടി കൊണ്ടുപോകുന്നതിന് ഇളവ് വേണമെന്ന് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. തീരുമാനം ഉണ്ടാകുന്നതുവരെ കുട്ടികളുമൊത്തുള്ള യാത്രയ്ക്ക് പിഴ ഈടാക്കേണ്ട എന്നാണ് ഉന്നതതല യോഗ തീരുമാനം. ക്യാമറയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇനിയും കെൽട്രോണുമായുള്ള വ്യവസ്ഥയിൽ അന്തിമ രൂപം കൈവരിയേണ്ടതുണ്ട്. സാങ്കേതിക കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തുടർ ചർച്ചകൾ നടക്കും. കേടാകുന്ന ക്യാമറകൾ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കുന്നത് കെൽട്രോണാണ്. അപകടങ്ങളിലും മറ്റും കേടാകുന്ന ക്യാമറകൾക്ക് നഷ്ടപരിഹാരം ഈടാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സഹായം നൽകും. KSEB മാതൃകയിൽ വാഹന അപകടങ്ങളിൽ ക്യാമറ പോസ്റ്റുകൾ കേടായാൽ നഷ്ടപരിഹാരം ഈടാക്കുന്നതും പരിഗണനയിലുണ്ട്. ക്യാമറകൾക്ക് സുരക്ഷാ സംവിധാനം ഒരുക്കുന്നത് പരിഗണനയിലുണ്ട് എന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. തുടക്കത്തിൽ പിഴ 5 കുറ്റങ്ങൾക്കാണ്. അതിൽ ആദ്യത്തേത് ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര 500 രൂപയാണ് പിഴ. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഉപയോഗത്തിന് 2000 രൂപയാണ് പിഴ. സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നാൽ 500 രൂപ. സിഗ്നലിൽ റെഡ് ലൈറ്റ് മറികടക്കുന്നതിന് 1000 രൂപ. ഇരുചക്ര വാഹനത്തിൽ 3 പേരിരുന്നാൽ 1000 രൂപ. ഓൺലൈനായി പിഴയടയ്ക്കാം. മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ പിഴയുടെ വിവരങ്ങളും ഓൺലൈനായി പിഴ അടയ്ക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഇതൊക്കെ ശരിയാണ്. ഇത് തന്നെയല്ലേ നേരത്തെയും ഉണ്ടായിരുന്നത്. പിഴത്തുകയുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ഉണ്ട് എന്നുള്ളതല്ലാതെ ഈ സംഭവം തന്നെയാണല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്. വാഹനത്തിൽ 3 പേർ യാത്ര ചെയ്യാൻ പാടില്ല, 2 പേർ ഹെൽമെറ്റ് വയ്ക്കണം. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളാണ്. ഇപ്പോൾ പൊളിച്ചെഴുതിയത് ഈ പിഴ ഈടാക്കൽ തുക മാത്രമാണ് പൊളിച്ചെഴുതിയിരിക്കുന്നത്. എന്തായാലും കോടികളുടെ കമ്മീഷൻമാരി പോക്കറ്റിലിട്ടു. ഇനി ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞ് 25 കോടി ഖജനാവിൽ എത്തിക്കണ്ടേ? അമേരിക്കയെ പോയി ചുറ്റിക്കറങ്ങണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. അപ്പോൾ നാളെ മുതൽ നമ്മളെ പിഴിയാൻ തുടങ്ങുകയാണ്. ഇനി മുണ്ട് മുറുക്കി ഉടുത്ത് ജീവിക്കണമെന്ന് കോവിഡ് സമയത്ത് കപ്പിത്താൻ പറഞ്ഞായിരുന്നു. ഇനി മുണ്ട് മുറുക്കി നമ്മൾ ജീവിക്കേണ്ടത് പിഴ അടയ്ക്കാൻ വേണ്ടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും പിഴ വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് സസൂക്ഷ്മ റോഡിലിറങ്ങുന്ന ഇരുചക്ര വാഹനങ്ങളെ സൂക്ഷിച്ച് പോകുക. ഇല്ലെങ്കിൽ പിഴ പിഴയോട് പിഴയായിരിക്കും.